സ്ഥാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാവസായിക വിപ്ലവപൂർവ്വ കാലഘട്ടത്തെ അപേക്ഷിച്ച് ആഗോള ശരാശരി താപനിലയിൽ ഇതിനകം 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വർധനവ് പോലും ആഗോള പ്രാദേശിക കാലാവസ്ഥകളിൽ ഉണ്ടാക്കുന്ന താളപ്പിഴകൾ നിസ്സാരമായിരിക്കില്ല. വ്യവസായ നഗരവൽക്കരണം, വ്യാപകമായ മലിനീകരണം എന്നിവ വികസന സങ്കല്പങ്ങളായി മാറുമ്പോൾ അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വർധനവിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടക്കുന്ന ദിനങ്ങളുടെ എണ്ണം ഇരട്ടിയാകുന്നതായാണ് വ്യക്തമാക്കുന്നത്. 1983 2009 ഇടയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്ന ദിനങ്ങളുടെ ശരാശരി 14 ആയിരുന്നു. എന്നാൽ 2010 2019 ഇടയിൽ ഇത് പ്രതിവർഷം 26 ദിനങ്ങളായി മാറിയതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1980 2009 കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2010 2019 സമയത്ത് കൂടിയ താപനില 0.5 ഡിഗ്രി കൂടിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് റെക്കോർഡ് താപനില ഇറ്റലിയിലും കാനഡയിലുമായിരുന്നു. കിഴക്കൻ യൂറോപ്പ്, തെക്കൻ ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ കൂടിയ താപനില 1 ഡിഗ്രിയും ആർട്ടിക് മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ 2 ഡിഗ്രിയും വർദ്ധിച്ചിട്ടുണ്ട്. ജൈവ ഇന്ധനങ്ങളുടെ കത്തിക്കലാണ് താപനില ഉയരാനുള്ള കാരണമായി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അധികരിച്ച നഗരവൽക്കരണം, വനമേഖലാ ശോഷണം, അന്തരീക്ഷ മലിനീകരണത്തിന് വഴിവാകുന്ന വികസന കാര്യപരിപാടികൾ തുടങ്ങിയവയാണ് അന്തരീക്ഷ താപനം ഉയരുന്ന അവസ്ഥയ്ക്ക് മറ്റ് പ്രധാന കാരണങ്ങൾ. താപനകാരികളായ ഹരിതഗ്രഹ വാതകങ്ങളെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നിലവിലെ വികസന പ്രവർത്തന ശൈലികൾ തുടരുന്ന പക്ഷം 2030 2050 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ തന്നെ അന്തരീക്ഷ താപനിലയിൽ 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വർധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഹരിതഗ്രഹ വാതക ഉത്സർജനത്തിനോടൊപ്പം നടക്കുന്ന ഒന്നല്ല താപനം. ഉത്സർജനം, താപനം എന്നീ പ്രക്രിയകൾക്കിടയിൽ അല്പം നീണ്ട ഒരു ഇടവേള തന്നെയുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉത്സർജനം കുറയ്ക്കുന്നത് സംബന്ധിച്ച് പല രാഷ്ട്രങ്ങളും സാവകാശം ആവശ്യപ്പെടുന്നുണ്ട്. ഹരിതഗ്രഹ വാതക ഉത്സർജനം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാധീനം മൂലം നിശ്ചിത കാലപരിധിക്ക് ശേഷം മാത്രമാണ് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മുൻകാലങ്ങളിലെ ഉത്സർജനമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനത്തിന് കാരണം. ഇപ്പോൾ വൻതോതിൽ നടക്കുന്ന ഉത്സർജനമായിരിക്കും ഭാവിയിൽ ആഗോള താപനില വർദ്ധിപ്പിക്കുക. നിലവിൽ താപവർധനാ പരിധി 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഭേദിക്കുവാൻ പര്യാപ്തമായ ഉത്സർജന നിരക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭാവിയിലെ താപന ആധിക്യം നിയന്ത്രണാതീതമാക്കുവാൻ ഉത്സർജനം ഇപ്പോൾ തന്നെ പരമാവധി നിയന്ത്രിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യണം. മാത്രമല്ല അന്തരീക്ഷത്തിൽ അവശേഷിക്കുന്ന ഉത്സർജിത അവശിഷ്ടങ്ങളുടെ സ്വാധീനം ഇല്ലാതാക്കുവാൻ അവ നീക്കം ചെയ്യുകയും വേണം. ഉത്സർജനം പൂർണ്ണ തോതിൽ നിർത്തുവാൻ എത്ര കാലം എടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും താപന വ്യാപ്തി. ആഗോള താപനത്തിനും കാലാവസ്ഥ മാറ്റത്തിനും സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളുടെ വിവിധ തലങ്ങളിൽ വ്യാപകവും ആഴത്തിലുള്ളതുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നതിലുണ്ടാകുന്ന വർധന തീരദേശവാസികളെ പ്രതികൂലമായി ബാധിക്കുന്നു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം ഭൂമി തന്നെ നഷ്ടപ്പെടുന്നു. ഇന്ന് ലോകത്ത് 460 ലക്ഷം പേരാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. ഇത്തരത്തിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നതിൻ്റെ ഭാഗമായി ഗ്രീൻലൻഡിലെ ഹിമപാളിയുടെ നെറുകയിൽ ചരിത്രത്തിൽ ആദ്യമായി മഴ പെയ്തു. 10,551 അടി ഉയരമുള്ള മഞ്ഞുപാളിയിൽ 14 ഓഗസ്റ്റ് പെയ്ത മഴ മണിക്കൂറുകളോളം നീണ്ടു നിന്നതായി US സ്നോ ആൻഡ് ഐസ് ഡേറ്റാ സെന്റർ റിപ്പോർട്ട് ചെയ്തു. ഇത് മഞ്ഞുരുകുന്നതിൻ്റെ തോത് ഉയർത്തും. വടക്ക് ഭാഗത്ത് ഉയരമുള്ള മഞ്ഞുപാളിയിൽ മഴ പെയ്തതായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. 2030 മുംബൈ അടക്കമുള്ള ലോകത്തെ പ്രധാന കടലോര നഗരങ്ങൾ മഹാപ്രളയമടക്കമുള്ള കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് ഇരയാകുമെന്നാണ് ശാസ്ത്രലോകം ഭയപ്പെടുന്നത്. താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ കൂടുകയോ അല്പമാത്രം കുറവോ ആയ സാഹചര്യത്തിലാണ് ഗ്രീൻലാൻഡിൽ മറ്റിടങ്ങളിൽ മഴ പെയ്യുക. കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിടെ 9 തവണയാണ് ഇവിടെ താപനില 0 ഡിഗ്രിയിൽ നിന്ന് ഉയർന്നത്. അടുത്തായി 2012 2019 ഇങ്ങനെ ഉണ്ടായെങ്കിലും മഴ പെയ്തിരുന്നില്ല. ഓരോ വർഷവും ഈ സമയത്ത് ഒരു ദിവസം നഷ്ടപ്പെടുന്ന മഞ്ഞിനേക്കാൾ 7 മടങ്ങ് അധികം മഞ്ഞാണ് കനത്ത മഴ കാരണം നഷ്ടപ്പെട്ടത്. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ 2-ാമത്തെ വലിയ മഞ്ഞുപാളിയായ ഗ്രീൻലൻഡിലെ മഴ ഇവിടെ താപനില ഉയരുന്നതിൻ്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച യൂറോപ്യൻ പഠന പ്രകാരം ഗ്രീൻലൻഡിലെ മഞ്ഞുരുകൾ 2100 ആകുമ്പോഴേക്കും സമുദ്രനിരപ്പ് 10 മുതൽ 18 സെൻറ്റിമീറ്റർ ഉയരുന്നതിന് കാരണമാകും. 2030 ആകുമ്പോഴേക്കും കൊച്ചിയും മുംബൈയും അടക്കമുള്ള ഇന്ത്യയിലെ 12 കടലോര നഗരങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമായേക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്.
വെള്ളം ഉയരുന്നതോടെ നിരവധി ചെറുദ്വീപ് രാഷ്ട്രങ്ങളിലെയും വികസ്വര രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിലെയും ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിക്കപ്പെടും. 10 ദശലക്ഷത്തോളം അധികം ജനങ്ങൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് അടിപ്പെടും. തീരപ്രദേശങ്ങളിലുള്ള വെള്ളക്കയറ്റം, കൃഷിയിടങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ഓരിവെള്ളം കയറ്റം എന്നിവ മൂലം സ്വന്തം ദേശങ്ങൾ ഇട്ടെറിഞ്ഞ് അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന കാലാവസ്ഥ അഭയാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന പെരുപ്പമായിരിക്കും ഒരു പക്ഷേ നിസ്സാരമെന്ന് കരുതപ്പെടുന്ന താപന പരിധി ഇളവിൻ്റെ ബാക്കി പത്രം. സസ്യജീവി വർഗങ്ങൾ ചൂടേറുന്ന തനത് ആവാസ മേഖലകൾ ഉപേക്ഷിച്ച് ചൂട് കുറഞ്ഞ ഇടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇതും കാലാവസ്ഥ അഭയാർത്ഥിത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണം തന്നെ. മാത്രമല്ല, തണുത്തുറഞ്ഞ ഇടങ്ങളിലുള്ള ഹിമ മണൽ മിശ്രിതത്തിലെ ഹിമാംശം കൂടുതൽ ഭൂപ്രദേശങ്ങളിൽ വ്യാപകമായി ഉരുകാനിടയാകും. ഈ പ്രക്രിയയിൽ ഹരിതഗ്രഹ വാതകമായ മീഥേൻ വാതകം വൻതോതിൽ പുറന്തള്ളപ്പെടും. ഇത് ആഗോള താപനത്തിന് ആക്കം കൂട്ടും. സമുദ്രജലത്തിൻ്റെ താപനം, അമ്ലത്വ വർധന എന്നിവ മൂലം പല സമുദ്ര ആവാസ വ്യവസ്ഥകളുടെയും സ്വാഭാവിക പരിസ്ഥിതി വ്യതിയാനത്തിന് വിധേയമാകുന്നു. ഇത്തരത്തിൽ ഭൂമിയുടെ ചൂട് കൂടുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. മലേറിയ, ഡെങ്കി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമാകാൻ ഇടയുണ്ട്. കൂടാതെ മഴയുടെ രീതിയിൽ ഇപ്പോൾ തന്നെ മാറ്റം പ്രകടമാണ്. മഴയുടെ പ്രവണത സംബന്ധിച്ച ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ദീർഘകാല പ്രവണത പരിശോധിക്കുന്നതിന് 1900 മുതൽ 2005 വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. തെക്ക് വടക്ക് അമേരിക്കയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും വടക്കൻ യൂറോപ്പിലും മധ്യേഷ്യയിലും മഴ കൂടിയതാണ് ലഭ്യമായ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും തെക്കേ ആഫ്രിക്കയിലും ദക്ഷിണേഷ്യയിലെ ഒരു ഭാഗത്തും മഴ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ പേമാരി ഉണ്ടാകുന്ന പ്രതിഭാസമാകട്ടെ വർദ്ധിക്കുകയാണ്. ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ കൂടുതൽ നീരാവി ഉണ്ടാകുന്നതാണ് ഇതിന് കാരണം. ഇതേസമയം കൂടുതൽ തീവ്രതയുള്ളതും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ വരൾച്ചയും ഇത് വ്യാപകമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉയർന്ന താപനില, മഴയുടെയും മഞ്ഞിൻ്റെയും കുറവ്, സമുദ്രോപരിതലത്തിൻ്റെ താപനിലയിലെ മാറ്റം, കാറ്റിൻ്റെ രീതിയിൽ വരുന്ന മാറ്റം എന്നിവയെല്ലാം ബന്ധപ്പെട്ടാണ് വരൾച്ച ഉണ്ടാകുന്നത്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യാഘാതം കൃഷിയാണ്. മറ്റു ഘടകങ്ങൾക്കൊപ്പം കാലാവസ്ഥയെ കൂടി ആശ്രയിച്ചാണ് കൃഷി നടക്കുന്നത്. ഇന്ത്യയെപ്പോലെ വികസ്വര രാജ്യങ്ങളിൽ ഗണ്യമായ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെ അത് ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജലസ്രോതസ്സുകളുടെ ദൗർലഭ്യത്തിനും മണ്ണിൻ്റെ ശിഥിലീകരണത്തിനും ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിനും എല്ലാം ഇത് ഇടവരുത്തും. ഇനി പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ ഭീഷണി നേരിടേണ്ടി വരുന്ന, സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾ, കടുത്ത വരൾച്ചാ ദുരിതം നേരിടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷ താപവർധന നിയന്ത്രിക്കുന്ന വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യമാണ്. ഇതിൻ്റെ ആദ്യപടിയായി ലോകത്തെ ഫോസിൽ ഇന്ധന ജ്വലനത്തെ അമിതമായി ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം അഴിച്ചുപണി വേണ്ടി വരും. ഫോസിൽ ഇന്ധന ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, സംശുദ്ധ ഊർജ്ജ ഉപയോഗത്തിലേക്ക് ചുവടുമാറുക, അതുവഴി ഹരിതഗ്രഹ വാതക പുറന്തള്ളൽ കുറച്ച് ആഗോള താപന വർധനവ് പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളാണ് നിറവേറ്റാനുള്ളത്. എന്നാൽ കാർബൺ ഉത്സർജനം ഗണ്യമായി കുറയ്ക്കുവാൻ തക്ക വിധം അത്തരം ഊർജ്ജ വിനിയോഗ രീതികൾക്ക് ഇനിയും പ്രചാരം ലഭിച്ചിട്ടില്ല. എല്ലാവിധ മേഖലകളിലും ജൈവ ഊർജ്ജം അടക്കമുള്ള സംശുദ്ധ ഊർജ്ജ ഉപയോഗം വ്യാപകമാക്കേണ്ടതുണ്ട്. കൂടാതെ കുറച്ചു മാത്രം കാർബൺ പുറത്തുവിടുന്ന സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കേണ്ടി വരും. നിലവിൽ ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരമ്പരാഗത വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറത്തുവിടുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കൽക്കരിക്ക് പകരം പ്രകൃതി വാതകം ഉപയോഗിച്ചും പുറത്തുവരുന്ന കാർബൺ മറ്റു രീതികളിൽ ഉപയോഗപ്പെടുത്തിയും മറ്റും ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 2030 മുൻപ് തന്നെ കാർബൺ വാതകത്തെ വേർതിരിച്ചെടുത്ത് മാറ്റാവുന്ന പുതിയ സാങ്കേതിക വിദ്യയോ തിരമാല, സൗരോർജം തുടങ്ങിയ ആധുനിക ഊർജ സാങ്കേതിക വിദ്യകളോ ലഭ്യമാക്കാവുന്നതാണ്. ജലം, സൗരോർജം, കാറ്റ്, ജൈവോർജം തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇന്നത്തെ 18% നിന്ന് 30 മുതൽ 35% ഉയർത്താൻ കഴിയും. ചെറിയ കാലത്തിനുള്ളിൽ ഹരിതഗ്രഹ വാതകങ്ങൾ പുറത്തുവിടുന്നത് വൻതോതിൽ കുറയ്ക്കണമെങ്കിൽ വ്യവസായത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ കാര്യക്ഷമമായ വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയണം. ഹരിതഗ്രഹ വാതകങ്ങൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഗതാഗത മേഖല. ഇവിടെ വിസർജിക്കപ്പെടുന്ന വാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ പല മാർഗങ്ങളുണ്ട്. റോഡ് മാർഗത്തിൽ നിന്ന് റെയിൽവേ മാർഗത്തിലേക്കും ജലപാതകളിലേക്കും മാറിയേ തീരൂ.
മാത്രമല്ല ഗതാഗത ആവശ്യങ്ങൾ കുറയും വിധം നഗരാസൂത്രണം നടത്തേണ്ടതുണ്ട്. ഗതാഗത മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നതിനേക്കാൾ അധികം ആഗോളതലത്തിൽ കാർബൺ പുറന്തള്ളപ്പെടുന്നത് ഉണ്ടാകുന്നത് വനനശീകരണത്തിലൂടെയാണ്. വനനശീകരണം തടയുന്നതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പുറന്തള്ളൽ തടയാനുള്ള മാർഗം. ആഗോളതാപനവും കാലാവസ്ഥാ മാറ്റവും ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ ശീലങ്ങളും മാറേണ്ടി വരും. വ്യക്തിജീവിതത്തിലെ ശീലങ്ങൾ തീർച്ചയായും ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. കുറഞ്ഞ കാർബൺ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മുടെ ശീലങ്ങൾ മാറ്റിയേ തീരും. കാറുകളും മോട്ടോർ വാഹനങ്ങളും വാങ്ങുമ്പോൾ എല്ലാ മുറിയിലും എയർ കണ്ടീഷണറും ടിവിയും വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളും ഇതിനെല്ലാം ഉത്തരവാദികളാകുന്നുണ്ട്. അവ ഉപയോഗിക്കുന്ന ഊർജം മാത്രമല്ല, അവ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ഊർജവും ചേർന്നാണ് ഭൂമിയെ പൊള്ളിക്കുന്നത്. അതിനാൽ ആഗോളതാപനം യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് വൻ രാഷ്ട്രങ്ങളിൽ നിന്നോ വമ്പൻ വ്യവസായ ശാലകളിൽ നിന്നോ അല്ല, മറിച്ച് ഓരോ വ്യക്തിക്കും അവനവൻ്റെ പ്രവൃത്തി പഥങ്ങളിലും ഇക്കാര്യം നിഷ്കർഷിക്കേണ്ടതുണ്ട്. വ്യക്തികളെന്ന നിലയിൽ നാം അന്തരീക്ഷത്തിലേക്ക് ഉപേക്ഷിക്കുന്ന കാർബൺ അവശേഷിപ്പുകൾ പരമാവധി കുറയ്ക്കുന്ന തരത്തിലുള്ള ജീവിതചര്യയോടൊപ്പം മലിനീകരണ വിമുക്തിയിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സാക്ഷരതയും നമ്മൾ ശീലിക്കണം.